എം ജി സർവകലാശാല കലോത്സവത്തിൽ പനമ്പാട് സ്വദേശിക്ക് കഥകളിയിൽ ഒന്നാം സ്ഥാനം, അജീഷ് ബാബുവിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ശൃംഗാരം. ഹാസ്യം. കരുണം. ദൗത്യം. തൃപ്പൂണിത്തറ RLV കോളേജിൽ വിദ്യാർത്ഥിയും പനമ്പാട് സ്വദേശിയുമായ അജീഷ് ബാബുവാണ് രാവണവേഷത്തിൽ അരങ്ങിലെത്തി ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയത്. RLV കോളേജിലെ കഥകളി MA രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അജീഷ്. ആദ്യമായാണ് അജീഷ് കലോത്സവത്തിൽ പങ്കെടുത്തത്. ഒന്നാം അംഗത്തിൽ തന്നെ ഒന്നാമനാവാൻ അജീഷിന് സാധിച്ചു. അമ്മ വീടിനടുത്ത് ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ കുഞ്ഞുന്നാളിൽ കഥകളി കണ്ടതാണ് ജീവിതത്തിലെ വഴിത്തിരിവായത്. ആ കളർഫുൾ വേഷത്തെക്കുറിച്ച് അധ്യാപികയോട് ചോദിച്ചപ്പോൾ കഥകളിയെക്കുറിച്ചും അത് പഠിപ്പിക്കുന്ന കലാമണ്ഡലത്തെക്കുറിച്ചും പറഞ്ഞു തന്നു. അങ്ങനെ എട്ടാം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിലായി പഠനം. കലാമണ്ഡലത്തിലെ പഠനം പൂർത്തിയാക്കി RLV MA കഥകളിക്ക് ചേർന്നു. ഇക്കുറി കലോത്സവത്തിൽ രാവണനായാണ് അരങ്ങിലെത്തിയത്. ഇത്തവണ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കഥകളിക്ക് ഫസ്റ്റ് പ്ലേസ് എനിക്ക് നേടാൻ സാധിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ 10 വർഷമായിട്ട് കഥകളി പഠിക്കുന്നുണ്ട്. 8 വർഷം കലാമണ്ഡലം സൂര്യനാരായണൻ ആശാൻ്റെ കീഴിലായിരുന്നു പഠനം. തുടർന്ന് MA പഠനത്തിനായി RLV കോളേജിൽ ജോയിൻ ചെയ്തു. RLV കോളേജിൽ കലാമണ്ഡലം രാധാകൃഷ്ണൻ സാറിൻ്റെയും വൈശാഖ് സാറിൻ്റെയും ശിക്ഷണത്തിൽ പഠനം തുടരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കഥകളി മുന്നോട്ട് പോകാൻ എനിക്ക് പ്രചോദനം വീട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ്. ഇനി ഒരു PG കൂടി ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. തിയേറ്ററിൽ, ഡ്രാമ സ്കൂളിൽ, അല്ലെങ്കിൽ കാലടി ശങ്കരയിലോ മറ്റോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും സപ്പോർട്ടാണ്. നമ്മുടെ ഫീൽഡിലുള്ളവരും സീനിയേഴ്സും കൂട്ടുകാരും എല്ലാവരും ഇതിൽ മുന്നോട്ട് പോകാൻ നല്ല സപ്പോർട്ടാണ്. കലോത്സവത്തിലെ അരങ്ങേറ്റം ഒന്നാം സ്ഥാനത്തോടെ ഗംഭീരമാക്കിയ അജീഷ് MA പൂർത്തിയാക്കിയ ശേഷം നാടകം പഠിക്കാനാണ് തീരുമാനം. പനമ്പാട് വളവിൽ ബാബു ബിന്ദു ദമ്പതികളുടെ മകനാണ്. അജയ്, അജിത് എന്നിവർ സഹോദരങ്ങളാണ്. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എ ഗ്രേഡും ഫസ്റ്റ് നേടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ഈ കഥകളിയോടുള്ള ഒരു കമ്പ ഇവരുണ്ടായിരുന്നു. അത് സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ കലാമണ്ഡലത്തിൽ കൊണ്ടുപോയി ചേർക്കാൻ തന്നെ കാരണം അവിടുത്തെ മുരിയാട് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവൻ്റെ അമ്മയുടെ വീട്ടിലുള്ള അടുത്ത് അവിടെ നിന്ന് ആ ഒരു കലോത്സവ കഥകളിയോടുള്ള ആ ഒരു കമ്പം കൊണ്ടാണ് കലാമണ്ഡലത്തിൽ കൊണ്ടുപോയി ചേർത്തത്. അതിനോടനുബന്ധിച്ച് അവിടെ നിന്ന് തുടർന്ന് പഠിച്ചു വന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു ഫസ്റ്റും ഇതൊക്കെ നേടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു.